സി എസ് സുജാത ഇപ്പോൾ ചില മണ്ഡലങ്ങളിൽ ചില സ്ഥാനാർത്ഥികൾ അത് വലിയ രീതിയിൽ ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം ശ്രീ എം വി നികേഷ് കുമാർ സൂചിപ്പിച്ചതുപോലെ യു ഡി എഫ് വലിയ രീതിയിൽ പരീക്ഷണങ്ങൾ നടത്തി അതിന് ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ പക്ഷേ ഇടതുമുന്നണിയിൽ അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ഒരിക്കലുമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മാത്രമാണ് ഈ രൂപത്തിലൊരു സ്ഥാനാർത്ഥി പട്ടിക തന്നെ പുറത്തിറക്കാൻ കഴിയുന്നത്. വ്യക്തമായ മാനദണ്ഡം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെക്കേണ്ടായി. ഇപ്പോൾ തുടർച്ചയായി 10 വർഷം ജനപ്രതിനിധിയായിരുന്ന ആളുകൾ ഒഴിവായിക്കൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിച്ചത്. അങ്ങനെ പ്രസിദ്ധീകരിക്കുമ്പോൾ എല്ലാ വിഭാഗത്തിനും അർഹമായ പരിഗണന കൊടുത്തുകൊണ്ട് തന്നെയുള്ള സ്ഥാനാർത്ഥി പട്ടിക തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പുറത്തിറക്കിയത്. സ്വാഭാവികമായിട്ടും ബഹുമാനപ്പെട്ട ശ്രീ നികേഷ് ഇവിടെ സൂചിപ്പിച്ച പോലെ തുടർച്ചയായി ജനപ്രതിനിധികളായി ആളുകളെ സംബന്ധിച്ച് ആ മണ്ഡലവുമായിട്ട് അവരുണ്ടാക്കിയിട്ടുള്ള ബന്ധങ്ങളൊക്കെ വളരെ വലുത് തന്നെയാണ്. അത്തരത്തിൽ ഒരു സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കുന്ന ആദ്യ വേളയിലൊക്കെ തന്നെ പല രൂപത്തിലുള്ള ചർച്ചകളും ഒക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. നമ്മളത് പലതവണ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതൊക്കെ ഒരു ഘട്ടം കഴിയുമ്പോൾ മാറും. വ്യക്തമായി നയങ്ങൾ തന്നെയാണ് ഏറ്റുമുട്ടുന്നത്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ള ജനക്ഷേമകരമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് വേളയുടെ പ്രചരണ ഘട്ടങ്ങളിലൊക്കെ വളരെ നന്നായി ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ അത്തരം യാതൊരാശങ്കയും ഞങ്ങൾക്കില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുത്തിട്ടുള്ള ശരിയായിട്ടുള്ള തീരുമാനം ഞാൻ ഒരിക്കൽ കൂടി അടിവരയിടുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കേ ആ രൂപത്തിലൊരു തീരുമാനമെടുക്കാൻ കഴിയുള്ളൂ. അത് ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ വിശദീകരിച്ചു. ജനങ്ങളത് സ്വാഗതം ചെയ്തു. അത് തന്നെയാണ് ഈ എല്ലാ സർവകളിലും സൂചിപ്പിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ വീണ്ടും അധികാരത്തിൽ വരാൻ പോകുന്നു. നല്ല ആത്മവിശ്വാസം ഞങ്ങൾക്ക് ഞങ്ങൾ പ്രസിദ്ധീകരിച്ച പട്ടികയെ സംബന്ധിച്ചുണ്ട്. ആ പട്ടികയിൽ ഒരു പിശകമുള്ളതായി ഞങ്ങൾ കാണുന്നില്ല. ശ്രീ എം വി നികേഷ് കുമാർ, ഇപ്പോൾ ശരിയാണ്, കാരണം ഇടതുമുന്നണിക്ക് ആത്മവിശ്വാസത്തിനുള്ള വക വളരെ വലിയ രീതിയിലുണ്ട്. പ്രത്യേകിച്ചും കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ വിജയം അത് നൽകിയിരിക്കുന്ന ആത്മവിശ്വാസം ചേർന്നല്ല. പ്രത്യേകിച്ചും അത്രമേൽ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഇങ്ങനെ ശ്വാസം മുട്ടിക്കുന്നതിനിടയിലാണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ അത്രമേൽ തിളക്കമുള്ള വിജയം ഉണ്ടാകുന്നത്. ഇപ്പോൾ അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ഭരണവിരുദ്ധ വികാരം ഒന്നും ഉണ്ടായിട്ടില്ല. അതേസമയം യു ഡി എഫിന്റെ ആത്മവിശ്വാസത്തിന്റെ കാരണം യു ഡി എഫിൻ്റെ ആത്മവിശ്വാസം നേരത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ സ്ഥാനാർത്ഥികളിൽ ഉണ്ടായിട്ടുള്ള മികവ്, അവസാന ഘട്ടത്തിൽ വലിയ നിലയിൽ വോട്ടർമാരുടെ ഒരു മനോഭാവം, യു ഡി എഫിനോടുള്ള മനോഭാവം മാറി എന്നാണ് യു ഡി എഫ് വിലയിരുത്തുന്നത്. ആദ്യഘട്ടത്തിൽ നേരത്തെ പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചതുപോലെ ആദ്യഘട്ടത്തിൽ എൽ ഡി എഫ് തൂത്തുവാരുമെന്ന തോന്നൽ നമ്മളോട് ടെലിവിഷൻ ചർച്ചകളിൽ തന്നെ കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ പറഞ്ഞിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഒരു എൽ ഡി എഫിൻ്റെ ഒരു വാക്ക് ഓവർ പോലെയായിരുന്നു തോന്നിയത്. പിന്നീട് മത്സരം കടുത്തു. ഒന്നോ രണ്ടോ ദിവസങ്ങൾക്കുള്ളിൽ യു ഡി എഫിന് അധികാരം പിടിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നു. ഈ ചർച്ചയിൽ പങ്കെടുക്കേണ്ട അനിൽ ബോസ് തന്നെ ഒരു ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് നമ്മളോട് ടെലിവിഷൻ ചർച്ചയിൽ, പരസ്യമായി പറയുകയാണല്ലോ, ടെലിവിഷൻ ചർച്ചയിൽ പറയുന്നു. അപ്പോൾ നല്ല ബോധ്യം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. ആദ്യം ഇതൊരു എൽ ഡി എഫ് വാക്ക് ഓവർ ആയിട്ടാണ് അവരെ സംബന്ധിച്ചിടത്തോളം തോന്നിയിരുന്നത്. പക്ഷേ പിന്നീട് മത്സരം കടുത്തു. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് യു ഡി എഫ് പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ, പ്രിയങ്ക ഗാന്ധിയുടെയും ക്യാമ്പയിനോടുകൂടി കാര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്നാണ്. യു ഡി എഫിന് അനുകൂലമായ രീതിയിൽ കാര്യങ്ങൾ മാറിമറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ ഉണ്ടാകുമോ എന്നുള്ളത് നമ്മൾ എക്സിറ്റ് പോളിലൂടെ കാണേണ്ടതുണ്ട്.